Hello dears, welcome back to Thunder Kitchen Recipes. ഇന്നൊരു മീൻ കറിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ ഡെലിഷ്യസ് ആയിട്ടുള്ള ഒരു മീൻ കറിയാണ്. നമ്മൾ പലതരത്തിലുള്ള മീൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട്. മുളകരച്ചതും പിന്നെ തേങ്ങാപ്പാലിട്ടത് പാലുകറി മീൻ പിന്നെ അതുപോലെ വറുത്ത പാലുകറി അങ്ങനെ പലതരത്തിലുള്ള മീൻ കറികൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു മീൻ കറിയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇത് വളരെ കുറച്ച് ആളുകൾ ഇത് കഴിച്ചിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു. വളരെ പ്രചാരത്തിലുള്ള ഒരു മീൻ കറിയല്ല, പക്ഷേ വളരെ ടേസ്റ്റാണിത്. ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ, കഴിച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും ഇതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ കഴിച്ചിട്ടില്ലാത്തവർ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക, കഴിച്ചിട്ടുള്ളവർ വീണ്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. മീനാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഞാനിവിടെ 300 ഗ്രാം മീനെടുത്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ചെറുനാരങ്ങ നീരിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് ഫ്രൈ ചെയ്തെടുക്കണം. നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള മീൻ ഉപയോഗിക്കാം. പിന്നെ ഒരു 4 പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. അത് വട്ടത്തിൽ അരിഞ്ഞെടുക്കണം ചെറുതായിട്ട്. പിന്നെ ഒരു 20ഓളം ചെറുള്ളി, അതും വട്ടത്തിൽ അരിഞ്ഞെടുക്കണം. പിന്നെ 2 വലിയ കഷ്ണം ഇഞ്ചി, അത് നന്നായിട്ട് ചതച്ചെടുക്കണം. പിന്നെ ഒരു ചനച്ച മാങ്ങയാണ്. ഇത് കഷ്ണങ്ങളാക്കിയിട്ട് ക്രഷ് ചെയ്തെടുക്കാനുള്ളതാണ് മിക്സിയിൽ. ചനച്ച മാങ്ങ ഇല്ലെങ്കിൽ സാധാരണ പച്ചമാങ്ങയായാലും മതി. ചനച്ച മാങ്ങയാണെങ്കിലാണ് ഈ കറിക്ക് വളരെ ടേസ്റ്റാണ്. ചതച്ചിട്ട് നമ്മൾ ഒന്ന് താളിച്ചെടുക്കും, എന്നിട്ടാണ് ഇത് ചെയ്യുന്നത്. പിന്നെ ഇതിലേക്ക് നല്ല ഫ്രഷ് വേപ്പില കുറച്ച് വേണം. പിന്നെ ഒരു 1.5 ടീസ്പൂണോളം ചില്ലി ഫ്ലേക്സ് വേണം. ഞാനിവിടെ കാശ്മീരി ചില്ലി ഫ്ലേക്സാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ റെഡ് ചില്ലി ഫ്ലേക്സും എടുക്കാം. പിന്നെ ഒരു 2.5 കപ്പ് രണ്ടാം പാലും 1 കപ്പ് ഒന്നാം പാലും തേങ്ങയുടെ എടുത്തിട്ടുണ്ട്, തേങ്ങാപ്പാൽ. ഇത്രയും സാധനങ്ങൾ നമ്മൾ അടുപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഈ കറി ഉണ്ടാക്കാം. അപ്പം ഞാനിവിടെ ഒരു മൺചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. മീൻകറിയൊക്കെ മൺചട്ടിയിൽ വെക്കുന്നതാണ് നല്ലത്. മൺചട്ടി ചൂടായി കഴിഞ്ഞപ്പോഴേക്കും അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതൊരു നാടൻ കറിയായതുകൊണ്ട് വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതാണ് വളരെ ടേസ്റ്റ്. അപ്പോൾ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാം. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോഴേക്കും അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർക്കുക. കടുക് നന്നായിട്ടൊന്ന് പൊട്ടിക്കഴിയുന്നത് വരെ വെയിറ്റ് ചെയ്യുക. കടുക് പൊട്ടാതെ കിടക്കുന്നത് നല്ലതല്ല. എല്ലാം പൊട്ടിക്കഴിയുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് ഫ്രഷ് വേപ്പില ചേർത്ത് കൊടുക്കാം. വേപ്പില കുറച്ച് കൂടുതൽ ചേർക്കണം കേട്ടോ. വേപ്പില ഒന്ന് പൊട്ടിക്കഴിയുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർക്കുക. ഇഞ്ചി ഒന്ന് ഏകദേശം ഒന്ന് സോട്ടാവണം. ഇഞ്ചിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളി ചേർക്കുക. ഏകദേശം 1/2 കപ്പ് ഉള്ളി ഉണ്ട് കേട്ടോ. ഉള്ളിയാണ് ഇതിനകത്ത് കൂടുതൽ ചേർക്കേണ്ടത്. സവാളയൊന്നും ചേർക്കാറില്ല. എന്നിട്ട് ഉള്ളി ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഒന്ന് വഴറ്റിയതിന് ശേഷം 1 മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ചേർക്കാം. പച്ചമുളകാണ് ഈ കറിയുടെ എരിവ് നിയന്ത്രിക്കുന്നത്. പച്ചമുളക് കൂടുതൽ ചേർത്താൽ കൂടുതൽ എരിവ് കിട്ടും. ഉണക്കമുളക് കുറവേ ഈ കറിയിൽ ചേർക്കാറുള്ളൂ. എന്നിട്ട് ഇതെല്ലാം കൂടി ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്യുക. അപ്പോൾ ഉള്ളിയൊക്കെ ഏകദേശം ഒരു കളർ ചേഞ്ച് ആവും. യെല്ലോ കളറൊന്നും വരണ്ട, ഏകദേശം ഒരു പിങ്ക് കളർ, ഇതിൻ്റെ പകുതിയാവും. ദേ കണ്ടാവും, ഇതുപോലെ ആവും. ഉള്ളിയൊക്കെ നന്നായിട്ട് ചുരുങ്ങി മുരിയാൻ പാകത്തിലാകുന്നത് വരെ നമ്മൾക്ക് വഴറ്റി കൊടുക്കുക. അതായത് മുരിഞ്ഞ് തുടങ്ങുമ്പോഴേക്കും നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസൊക്കെ ചേർക്കാം. കൂടുതൽ മുരിയേണ്ട ആവശ്യമില്ല. ഇതൊന്ന് കളർ ചേഞ്ചായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ചില്ലി ഫ്ലേക്സ് നമ്മൾ എടുത്ത് വെച്ചിരുന്നില്ലേ, അതിപ്പോൾ ചേർക്കാം. ഞാൻ 1.5 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സാണ് ചേർക്കുന്നത്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇളക്കി കൊടുത്ത് ഒരു 2-3 മിനിറ്റ് കുക്ക് ചെയ്യുക. അപ്പോൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഏകദേശം ഒരുവിധം കുക്കാകും. അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള ചേരുവകൾ ചേർക്കുന്നത്. ഞാൻ മീൻ കഷ്ണങ്ങൾ മുരിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അടുത്ത അടപ്പിൽ മീൻ നന്നായിട്ട് മുരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഗ്രേവിയിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഗ്രേവി റെഡിയാവുമ്പോഴേക്കും ഫിഷും മുരിഞ്ഞ് വരും. അപ്പോൾ കറക്റ്റ് സമയമായിരിക്കും. ഞാൻ ഈ കുക്കിംഗ് പ്രോസസ്സ് തുടങ്ങിയപ്പോൾ തന്നെ മീൻ വെച്ചിരുന്നു. നേരെ തീയിലിരുന്ന് മീനും നന്നായിട്ട് മുരിയണം, അപ്പോഴാണ് ടേസ്റ്റ്. അപ്പോൾ ഞാനിതിലേക്ക് മാങ്ങ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു മിക്സിയുടെ ജാറിൽ, അതാണിപ്പോൾ ചേർക്കുന്നത്. അരച്ചെടുക്കരുത് കേട്ടോ. പിന്നെ അതുപോലെ കഷ്ണങ്ങളാക്കിയല്ല മാങ്ങ ചേർക്കുന്നത്, ഇതുപോലെ ക്രഷ് ചെയ്താണ്, ചെറിയ ചെറിയ കഷ്ണങ്ങളാണ്. അപ്പോൾ ഇത് കറിയിൽ നിറയെ ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങൾ കിടക്കും. വളരെ ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കറി. ഉണ്ടാക്കി നോക്കും നിങ്ങളെല്ലാവരും, വളരെ ടേസ്റ്റുമാണ്. എന്നിട്ട് ഈ ചെറിയ മാങ്ങ കഷ്ണങ്ങൾ ഈ മസാലയിൽ കിടന്ന് ഒരു 2-3 മിനിറ്റ് കുക്ക് ചെയ്യുക ഇളക്കി കൊടുത്ത്. അപ്പോൾ മാങ്ങയിലെ വെള്ളമൊക്കെ ഏകദേശം ഡ്രൈ ആകും. അപ്പോൾ പാതി കുക്കാവും മാങ്ങ. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾക്ക് ചേർക്കേണ്ടത് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന 2-പാലാണ്. 2-പാൽ ചേർക്കുക. 2-പാൽ ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് തുടരെ ഇളക്കണം. ഒരു 2 മിനിറ്റോളം ഇതുപോലെ ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് മൂടി വെച്ച് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. 2 മിനിറ്റ് ഇളക്കി കൊടുത്തതിന് ശേഷം മൂടി വയ്ക്കുക. ഒരു മൂടി കൊണ്ട് കുറച്ച് പാകം ക്യാപ്പിട്ടിട്ട് മൂടി വെച്ച് ചെയ്താൽ നല്ലതാണ്. അപ്പോൾ ഈ പാലൊക്കെ ഒന്നും പിരിഞ്ഞു പോവില്ല. കാരണം പുളിയുള്ള മാങ്ങയിൽ കിടക്കുന്നതുകൊണ്ട് ഈ പാലിൻ്റെ അംശമൊക്കെ പിരിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു ഭാഗം കുറച്ച് ഗ്യാപ്പിട്ടിട്ട് മൂടി വെച്ചിട്ട് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിത് തുറന്ന് നോക്കുകയാണ്. അപ്പോൾ ഗ്രേവിയൊക്കെ നന്നായിട്ട് തിളക്കുന്നുണ്ട്. കണ്ടോ, മാങ്ങ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് കുറുകി ഗ്രേവിയോട് ചേർന്ന് നല്ല തിക്ക് ഗ്രേവി ആയിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഗ്രേവി കാണുമ്പോൾ തന്നെ അറിയാമല്ലോ വളരെ ടേസ്റ്റായിട്ടുള്ളൊരു കറിയാണെന്ന്. കണ്ടോ, നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയുമാണ്. മാങ്ങ കഷ്ണങ്ങളൊക്കെ നല്ല കൊഴുത്തിരിക്കുന്നത് പോലെയാണ്. അതിനകത്ത് നല്ല സോഫ്റ്റായിട്ട് യമ്മിയായിട്ട് വെന്ത് കിടക്കുകയാണ് ഈ ഗ്രേവിയാണ് കേട്ടോ, വളരെ ടേസ്റ്റ്. ഇനി ഇതിലേക്ക് നമുക്ക് 1-പാൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഗ്രേവി നന്നായിട്ട് തിളക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് 1-പാൽ ചേർത്ത് കൊടുക്കാം. 1-പാൽ ചേർത്തതിന് ശേഷം നന്നായിട്ട് തുടരെ ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ പാല് പിരിഞ്ഞു പോവും. എന്നിട്ട് ഇത് ഒന്ന് തിളക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. മൺചട്ടി ആയതുകൊണ്ട് നല്ല ചൂട് കുറച്ച് നേരം ഉണ്ടാവും. നല്ല ചൂട് തന്നെ നിലനിൽക്കും കുറേ നേരം. അപ്പോൾ ഇത് തിളച്ചുകൊണ്ട് തന്നെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇത് തിളച്ച് വരുമ്പോൾ തന്നെ നമുക്ക് ഓഫ് ചെയ്യാം. അതിന് ശേഷമാണ് നമ്മൾ മീൻ വറുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ നന്നായിട്ട് ഇളക്കിയത് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം തിളച്ച് വരുന്നുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ആ മീൻ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് മുരിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ മുരിഞ്ഞ് കിട്ടണം കേട്ടോ. നന്നായിട്ട് കുറച്ച് കൂടുതൽ എണ്ണയിട്ട് മുരിക്കുക. എന്നിട്ടാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. കണ്ടോ, ഗ്രേവി തിളക്കുന്നത് കണ്ടോ, ഈ മൺചട്ടി ആയതുകൊണ്ടാണ് കേട്ടോ. ചട്ടിയിൽ തന്നെ നല്ല ചൂടുണ്ട്, അതുകൊണ്ടാണ് ആ ഗ്രേവി തിളച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ 1-പാലിട്ടപ്പോൾ തന്നെ ഞാൻ ആ സ്റ്റൗ ഓഫ് ചെയ്തതാണ്. എന്നിട്ടും ആ ഗ്രേവി നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ മീൻ കഷ്ണങ്ങളിട്ടിട്ട് ഒന്ന് പതുക്കെ ഈ ഗ്രേവിയിലേക്ക് ഒന്ന് മുക്കിയിടുക. അതിനുശേഷം നമുക്കിത് മൂടി വെച്ച് ഒരു 1/2 മണിക്കൂർ വെയിറ്റ് ചെയ്യാം. പാത്രക്കാലാവണമെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ല, അതുപോലെ 1/2 മണിക്കൂർ മൂടി വെച്ചിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത് കൂടുതൽ ഗ്രേവിയാണെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. ഇപ്പോൾ ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് തിക്കായിട്ടുണ്ട്. കണ്ടോ, ഗ്രേവിയൊക്കെ ഒരുവിധം തിക്കായിട്ടുണ്ട്. മീൻ കഷ്ണങ്ങളൊക്കെ ഏകദേശം ഒന്ന് കാണാം, അത്രയേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ എടുക്കില്ല കേട്ടോ. ഞാനിതൊരു 2 മണിക്കൂറും കൂടി കഴിഞ്ഞിട്ട് എടുക്കുകയുള്ളൂ. ഞാനിപ്പോൾ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ മാത്രമാണ് ഞാനിത് എടുക്കുന്നത്. അപ്പോഴേ ഞാനിത് സെർവ് ചെയ്യുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം 2 മണിക്കൂർ കഴിയുമ്പോൾ എങ്ങനെ ഇരിക്കുമെന്ന് നമുക്ക് തുറന്ന് നോക്കാം കണ്ടോ ഇപ്പോൾ ഗ്രേവിയൊക്കെ ഒന്നുകൂടി തിക്കായി കഷ്ണങ്ങളൊക്കെ നമുക്ക് കാണാം കണ്ടോ ഇതാണ് കറക്റ്റ് കറിയുടെ പാകം ഇനി നമുക്ക് ഇത് സെർവ് ചെയ്യാം വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറിയാണ് ട്ടോ ഇത് ചോറിന് നല്ലൊരു കോമ്പിനേഷൻ ആണ് എത്ര കഴിച്ചാലും മതിയാവില്ല ചോറിന്റെ കൂടെ നമുക്ക് എത്ര കഴിച്ചാലും നമുക്ക് തൃപ്തിയാവില്ല മതി വരില്ല അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ഉള്ള ഒരു കറിയാണ് ഇത് അപ്പോൾ വളരെ ഡെലിഷ്യസ് ആയിട്ടുള്ള ഫ്രൈഡ് ഫിഷ് മാംഗോ കറി റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റ് ആണ് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്തു നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക പിന്നെ ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ഒക്കെ എന്നെ അറിയിക്കട്ടോ ഈ മാങ്ങ കറി എങ്ങനെയുണ്ടെന്ന് പ്രത്യേകിച്ച് നിങ്ങൾ എനിക്ക് കമന്റിലൂടെ അറിയിക്കുക നിങ്ങൾ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം എനിക്ക് കമന്റ് ഇട്ടാൽ മതി നല്ലതാണോ എന്നുള്ളത് അപ്പോൾ വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് കാണാം താങ്ക്യൂ